ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫയിലെ പ്രഭാഷണം ഇത്തവണ അഞ്ച് ഭാഷകളിൽ തത്സമയം കേൾക്കാം. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളിയാണ്. കോട്ടയം സ്വദേശി മുഹമ്മദ് സലാഹുദ്ദീനാണ് പദ്ധതിക്ക് പുറകിലെ മലയാളി. ചരിത്രത്തിൽ ആദ്യമായാണ് അറഫ പ്രഭാഷണം വിവർത്തനം ചെയ്യുന്നത്. ഹജ്ജിനെത്തുന്നവരുടെ കണക്ക് പ്രകാരം 65% പേർക്ക് അറബിയിലെ പ്രഭാഷണം മനസ്സിലാകില്ല. അതിന് പരിഹാരമായാണ് പദ്ധതി. അർഫയിൽ സ്റ്റുഡിയോ സജ്ജീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഈ സംഘം. പിന്നിൽ മലയാളിയായ അമേരിക്കക്കാരൻ. ഇപ്പൊ 5 ലാംഗ്വേജിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത വർഷം മലയാളം വരാനായിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ടോട്ടൽ 15 അടുത്ത വർഷം മിക്കവാറും 15 ലാംഗ്വേജ് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് 28 ലാംഗ്വേജ് വരാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും ഇവിടുത്തെ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യും. അമേരിക്കൻ പൌരത്വമുള്ള ഇദ്ദേഹം 20 വർഷമായി അമേരിക്കയിൽ നാസ്റ്റെക് കമ്പനി പ്രസിഡന്റാണ്. ഇരുഹറമുകളുടെ ജുമുഅ കുത്തുബ വിവിധ ഭാഷകളിലേക്ക് തത്സമയം വിവർത്തനം ചെയ്യുന്നതിന് പിന്നിലും ഇദ്ദേഹത്തിന്റെ കൈകളുണ്ട്. കുത്തുബ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഡിലേയും ഇല്ലാതെ ലൈവായിട്ട് അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് FM ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ്രോയിഡ് ആൻഡ് ആപ്പിൾ ആപ്ലിക്കേഷൻ പിന്നെ വെബ്സൈറ്റ് വഴി ലോകം മുഴുവനും കേൾക്കാനായിട്ടുള്ള എല്ലാ ഏർപ്പാടും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷങ്ങളിലായി അറഫ പ്രഭാഷണം മലയാളമടക്കമുള്ള വിവിധ ലോകോത്തര ഭാഷകളിൽ കൂടി വിവർത്തനം ചെയ്യും. FM, ആൻഡ്രോയിഡ്, ആപ്പിൾ ആപ്ലിക്കേഷൻ, വെബ്സൈറ്റ് എന്നിവ വഴിയും ഇത്തവണ തത്സമയം അറഫ പ്രഭാഷണം കേൾക്കാം. സാബിത് സലീം, മീഡിയ 1.